നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പ്രസംഗവും പ്രവൃത്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. മുമ്പൊരു ധാരണ നമ്മളിലുണ്ട് പണ്ടത്തെ രീതിയിൽ, അതായത് നല്ല പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ നല്ല പ്രസംഗമായിരുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ പ്രസംഗം പഠനത്തിൻ്റെ അല്ലെങ്കിൽ അധ്യയനത്തിൻ്റെ അല്ലെങ്കിൽ പഠിപ്പിക്കലിൻ്റെ ഒരു വിനിമയ രീതിയായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തെ, കുട്ടികളുടെ പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രസംഗത്തിന് സ്ഥാനമില്ല എന്ന കാര്യം ഏവർക്കറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ്. കുട്ടികളുടെ മുന്നിലോ അല്ലെങ്കിൽ PTA കമ്മിറ്റി അംഗങ്ങളുടെ മുന്നിലോ ഒക്കെ കൂടുന്ന യോഗങ്ങളിൽ, രക്ഷിതാക്കളുടെ യോഗങ്ങളിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ മീറ്റിംഗ് വിളിച്ച് കൂടുന്ന യോഗങ്ങളിലൊക്കെ നല്ല പ്രസംഗം മാത്രം കാഴ്ചവെച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പ്രസ്തുത പ്രസംഗം വഴി അല്ലെങ്കിൽ പ്രസ്തുത സംഭാഷണം വഴി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ അവർ ചെയ്തു, ആ കാര്യം ലക്ഷ്യമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇവർ ചെയ്യാനായിട്ട്. കുട്ടികളാണെങ്കിൽ അവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കണം, അതാണ് അതിൻ്റെ ഫലം. ഇതിൻ്റെ ഫലമായിട്ട് വരുന്നത് അതാണത്. അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് കൂടിയിട്ട് പറയുകയാണെങ്കിൽ, HM ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് കൂടിയിട്ട് പ്രസംഗിച്ച് കഴിയുകയാണെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർത്തിട്ടുണ്ട്, അതിലാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് പല കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഠിനമായ പദപ്രയോഗങ്ങളോ ആലങ്കാരികമായിട്ടുള്ള വാചക കസരത്തുകളോ നടത്തിയിട്ട് കാര്യമില്ല. ലളിതമായിട്ട് അവിടെ കുട്ടികളുടെ മുന്നിലായാലും മറ്റ് അധ്യാപക ഗ്രൂപ്പുകളുടെ മുന്നിലായാലും അവതരിപ്പിക്കാനായിട്ട് കഴിയണം. ഇന്ന ഇന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നാം പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് അത്തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ചുമതലകൾ വ്യക്തമായി അവിടെ ഏൽപ്പിച്ചിരിക്കണം. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ചെയ്യേണ്ട ജോലികൾ എന്താ, അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പ്രസംഗത്തിൽ തൻ്റെ വാക്ചാതുര്യം വ്യക്തമാക്കുന്നതിനല്ല, അല്ലെങ്കിൽ നർമ്മമധുരമായി പ്രസംഗിക്കുന്നതിനല്ല, മറിച്ച് നാം ഏത് കാര്യത്തിന് വേണ്ടിയാണോ കുട്ടികളെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ അധ്യാപകരെയോ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്, അത് അവർക്ക് ചെയ്യാനൊതുങ്ങുന്ന പ്രേരണ നൽകാനും പ്രോത്സാഹനം നൽകാനും മാത്രമല്ല അവരെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അധികം പ്രസംഗിക്കണോ വേണ്ട, പ്രസംഗിക്കേണ്ടത് എന്താണിരിക്കണം, അവർ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കണം. ഇത്തരം വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസംഗവും പ്രവർത്തിക്കും. ഒരു മണിക്കൂർ ഒരാൾ പ്രസംഗിച്ചു, ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഒരു പ്രസംഗിച്ചു എന്നിരിക്കട്ടെ, അത് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവരൊക്കെ തന്നെ അത് കേട്ടുപോയി, അവർക്കൊരു മാനസിക മാറ്റം വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് അവർ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്, വല്ല പ്രയോജനമുണ്ടോ, ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അധ്യാപകർ കുട്ടികളെ മോട്ടിവേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ട് പ്രവർത്തനങ്ങൾ ഏർപ്പെടുപ്പിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് തൻ്റെ ഈ സംസാര നിമിത്തം എന്ത് നേട്ടമാണ്, എന്താണ് കുട്ടികൾ ചെയ്തിട്ടുള്ളത്. ഇനി അഥവാ അവരൊന്നും ചെയ്തില്ല എന്ന് വെക്കുക, ആ പിരീഡ് 40 മിനിറ്റ് വരെ സംസാരിച്ചു കഴിഞ്ഞ ശേഷം അവർക്കൊന്നും ലഭിച്ചില്ല, അല്ലെങ്കിൽ ഒരു മാനസിക പരിവർത്തനം ഉണ്ടായിട്ടില്ല എങ്കിൽ ആ പ്രസംഗം കൊണ്ട് വല്ല കാര്യമുണ്ടോ. പലപ്പോഴും മോട്ടിവേഷന് വേണ്ടിയിട്ട് അധ്യാപകർ ക്ലാസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നിട്ട് ചോദിക്കുകയും ചെയ്യും, ശ്രദ്ധിക്കാത്ത കുട്ടീനെ ശ്രദ്ധിക്കുമെന്ന് പറയുകയും ചെയ്യും, സൈലൻസ് പ്ലീസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ തലതിരിക്കുന്ന കുട്ടീനെ മുഖത്ത് പ്രത്യേകം നോക്കും, തറപ്പിച്ച് നോക്കി നോക്കാറൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇക്കാര്യം. നമ്മുടെ പ്രസംഗം എന്നതിലുപരി കുട്ടികളെ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളാക്കി അത് കൃത്യമായിട്ട് ഏർപ്പാട് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസത്തിലൂടെ ഊന്നിയ കാര്യങ്ങളാണെങ്കിൽ അവിടെ നാം വിജയിച്ചു എന്നർത്ഥം. അപ്പോൾ 1 മണിക്കൂർ നീണ്ടുന്ന പ്രസംഗമല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ, ആ ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ആക്ടിവിറ്റി മെത്തേഡ് തന്നെ ഫ്ലോത്തായി വന്നത്. അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി
അല്ലെങ്കിൽ ആ അധ്യാപനം അത് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതാണ് ആ ക്ലാസിന്റെ വിജയം, ആ അധ്യാപകന്റെ വിജയം എന്ന കാര്യം ഇവിടെ ഉറപ്പിക്കുകയാണ് ഞാനത്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നാം തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ ക്ലാസിന്റെ ഫലങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നാം ശ്രദ്ധിക്കണം, അവിടെ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിലോ ആശയവിനിമയ ശേഷിയിലോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ആ തകരാറ് എന്താണെന്ന് കണ്ടെത്തി മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് എന്ന് പറയുന്നു. നമ്മൾ പറയാറുണ്ട്, ഒരു ചൈനീസ് പഴമൊഴി പറയാറുണ്ട്. എന്താണ് ചൈനീസ് പഴമൊഴി? ഒരാൾക്ക് ഒരു മീനിനെ കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി, പക്ഷെ മീൻ പഠിപ്പിച്ച് മീൻ പിടിക്കുന്ന വിദ്യ പഠിപ്പിച്ചു കൊടുത്താലോ ആജീവനാണ്. അതുപോലെ തന്നെയാണ് പഠനത്തിൻ്റെ കാര്യം. അതായത് മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പഠനമുണ്ട്, ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന പഠനമുണ്ട്. അപ്പം നമ്മൾ ഇക്കാര്യം കൂടി ക്ലാസ്സുകളിൽ മുൻഗണന കൊടുക്കണം. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇന്ന ചോദ്യത്തിന് ഉത്തരം എഴുതണം, അത് കിട്ടിയിട്ടുള്ള മാത്രം പഠനമായാൽ മാത്രം പോരാ. അത്തരത്തിലുള്ള പഠനത്തിൽ ആത്യന്തികമായി നമുക്കൊരു ലക്ഷ്യമുണ്ട്, അവൻ്റെ ജീവിതത്തിന് ഉതകുന്ന രൂപത്തിലുള്ള പഠനം ആയിരിക്കണം എന്ന അതാണ് ആ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നാം ഇത്തരം കാര്യങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിനോട് അച്ഛന്മാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടായാൽ നല്ലതാണ് എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.